ആജ് ബെഡേത്തെ ബെഡേ ബാബ് ബച്ചുംകോ അലൗകിക് ദിവ്യ സംഗം യുഗക്കേ ഹർ ദിൻകി മുബാരക് ഇന്ന് ഏറ്റവും വലിയതിലും വലിയ അച്ഛൻ തൻ്റെ മക്കൾക്ക് അലൗകിക ദിവ്യ സംഗം യുഗത്തിൽ ഓരോ ദിവസത്തേക്കും ആശംസകൾ നൽകുകയാണ് ഓരോ ദിനത്തിനും ബാബയുടെ ഗ്രീറ്റിംഗ്സ് ബാബയ്ക്ക് അറിയാമല്ലോ മൂന്ന് ദിവസത്തെ ഭട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരംഭ ദിനാണ് അല്ലേ അതുകൊണ്ട് ബാബ വിശേഷ ദിനത്തിന് ആശംസകൾ പ്രദാനം ചെയ്യാണ് ദുനിയ വല്ലേ ലോകത്തിലുള്ളവർക്ക് വിശേഷ ആഘോഷങ്ങൾ വല്ലപ്പോഴും മാത്രമാണ് മാസത്തിൽ മാസത്തിലൊരു ദിവസമൊക്കെയാണ് വിശേഷ ദിനം ആ ഒരു ഡേ മാത്രമേ ഇവർ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് ജനുവരി പതിനെട്ടാണ് ബാബയുടെ അവ്യക്ത ദിനം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെലിബ്രേഷൻ അല്ലെ നമുക്കുള്ള ആചരണം ബാബയുടെ ഈ സ്മൃതി ദിനം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് നമുക്ക് ജീവിതത്തിൽ ബാബയുടെ ചുവടുകളെ പിന്തുടരാൻ അല്ലെ ജനുവരി ഒന്ന് മുതലേ നമ്മൾ അല്ലെ ഡിസംബർ മുതലേ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ തപസ്യ ആരംഭിക്കുകയാണ് പ്രയത്നം ലോകത്തിലുള്ളവർ ഒരു ദിവസം ആഘോഷിക്കും ആ ദിവസം അവര് വലിയ ആഘോഷമായിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ലോകത്തിലെ ആഘോഷം എന്താണ് അവർ ഏത് ദിവസവും ബാബ പറയണേ ആഘോഷിക്കുമ്പോഴും ബാബാക്കെ ബടേ തിൽവാലെ ബച്ചുമുഖ മനാന അവിടുത്തെ ലോകത്തിലെ ആഘോഷങ്ങളും വലിയതിലും വലിയ അച്ഛൻ്റെ മക്കളുടെ ആഘോഷവും തമ്മില് എത്ര വ്യത്യാസമാണ് ബാബ പറയ ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം ആചരണങ്ങളെല്ലാം ഓർപ്പിയാരെ തികച്ചും വേറിട്ടതും വളരെ പ്രിയപ്പെട്ടതുമായ ആഘോഷമാണ് ആചരണമാണ് ബാബ പ്രീണി സാധാരണ ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞ ലോകത്തിലെല്ലാവർക്കും അല്ലേ വിശേഷപ്പെട്ട ദിനമാണ് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർക്ക് വിശേഷ ദിനമാണ് അവർ സന്തോഷത്തിൽ നൃത്തം ചെയ്യുകയും പാടുകയും പരസ്പരം ആശംസകൾ പകരുകയും ചെയ്യും തങ്ങൾ കുട്ടികൾക്ക് സംഗമയുഗം സംഗമയുഗം തന്നെ എല്ലാ ദിവസവും വിശേഷാൽ ദിനമാണ് ആഘോഷ ദിനമാണ് അയുമേ ചുട്ടാ ഹേ സംഗമയുഗത്തിന്റെ ആയുസ് വളരെ ചെറുതാണ് പക്ഷെ വിശേഷതകളാലും പ്രാപ്തികളാലും ഏറ്റവും വലിയ യുഗമാണ് കലയളവ ചെറുതാണ് സംഗമത്തിന്റെ പക്ഷെ സംഗമ യുഗത്തിലെ വിശേഷതകളും സംഗമത്തില് നമുക്ക് ആത്മാക്കൾക്ക് പരമാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തികളും വെച്ച് നോക്കുമ്പോ സംഗം യുഗത്തിലെ ഓരോ ദിവസവും അതിനാൽ വലിയ ദിനമാണ് വിശേഷപ്പെട്ട ദിനമാണ് എന്തുകൊണ്ടെന്നാൽ വലിയതിലും വലിയ അച്ഛൻ ഈ വലിയ യുഗത്തിൽ സംഗമ യുഗത്തിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു വലിയ കിട്ടുന്നത് ഈ സമയമാണ് അതുകൊണ്ട് യുഗം ചെറുതാണെങ്കിലും ബാബാ പറയണ ഇത് വലുതാണ് സാത് സാത് ബാബ ദ്വാര ഒപ്പം ബാബയിലൂടെ ബഡയത്തെ ബെഡേ പ്രാപ്തി ഭീ ഉയർന്നതിലും ഉയർന്ന പ്രാപ്തിയും ഈ സമയത്താണ് കിട്ടുന്നത് ബാബ്ദാദ മക്കൾക്കെല്ലാവർക്കും ഈ പുരുഷോത്തമ സംഗമ യുഗത്തില് ബാബാ പറയണെ എല്ലാ മക്കളെയും പുരുഷോത്തമനാക്കുകയാണ് അതാണ് ഏറ്റവും പ്രാപ്തി സംഗമത്തിൻ്റെ ഓരോ ഓരോ കുട്ടിയെയും പുരുഷോത്തമനാക്കുകയാണ് ജേസേ ആജിക്ക് ദിനിക്ക് വിശേഷത ഹെ ബാബ പറയണേ എങ്ങനെയാണോ ഡിസംബർ ഇരുപത്തഞ്ച് ആഘോഷത്തിൻ്റെത് സന്തോഷത്തിൻ്റെത് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കും ഗ്രീറ്റിങ്സ് നൽകും ക്രിസ്മസ് ഫാദറിലൂടെ അല്ലെ സമ്മാനങ്ങൾ കൊടുക്കും ബാബ പറയുന്ന ആപ് സബ്കോ നിങ്ങൾക്കെല്ലാവർക്കും ബാബ വലിയ അച്ഛൻ സംഗമത്തിൽ വന്ന് ഏറ്റവും വലിയ വലിയതിലും വലിയ ഗിഫ്റ്റ് തന്നിരിക്കുകയാണ് ഏതാ ഗിഫ്റ്റ് ബാബ ചേക്കിനെ ഗിഫ്റ്റ് ക്യാതി ബാബ നിങ്ങൾക്ക് എന്താ ഗിഫ്റ്റ് തന്നിരിക്കണേ എന്താ ഗിഫ്റ്റ്യാണ് ഞാൻ നിങ്ങൾ എൻ്റെ മക്കൾക്ക് രാജ്യഭാഗ്യം കുട്ടികളുടെ കൈവെള്ളയിലേക്ക് സ്വർഗം വെച്ച് തരികയായിരുന്നു പറയണം ബാബാ സദാ കേബ സദാ മക്കളോട് പറയാണ് ഞാൻ നിങ്ങളെൻ്റെ കുട്ടികൾക്ക് കൈവെള്ളയിൽ സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം നൽകുകയാണ് ഇതിനെയാണ് പറയുന്നത് കൈവെള്ളയിൽ സ്വർഗം ഇസ് എ ബഡി ഗിഫ്റ്റ് ഇതിലും വലിയ സമ്മാനം ബാബ ചോയ്ക്കണേ വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് തരാൻ കഴിയുമോ കഴിയുമോ കിത്നി ബഡി ആത്മീ ബാബ പറയണ ലോകത്തിൽ എത്ര വലിയ ആൾക്കാരുണ്ടെങ്കിലും എത്ര വലിയ ഇതിലും വലിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് വന്നിട്ട് തന്നാലും ബാബ നിങ്ങൾക്ക് നൽകിയ ഈ ഗിഫ്റ്റിനു മുന്നിൽ സ്വർഗമാകുന്ന ഗിഫ്റ്റിന് മുന്നിൽ ബാബ ചോദിക്കുന്നേ ലോകത്തിലെ എത്ര വലിയ സമ്മാനവും ബാബ ചോദിക്കണേ എന്താ ജസ് സൂര്യക്കെ ആകെ ബാബ പറയണേ അത് എത്രയേ ഉള്ളൂ സൂര്യന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി വെക്കും പോലെ മാത്രമേ ഉള്ളൂ സൂര്യന്റെ പ്രകാശം എന്താ അല്ലെ സൂര്യന്റെ മുന്നിൽ ഒരു വിളക്ക് കൊളുത്തി എങ്ങനെ ഉണ്ടാവും ബാബ പറയണ അതേപോലെ ഉള്ളൂ ഭഗവാൻ നൽകുന്ന സ്വർഗമാകുന്ന ഗിഫ്റ്റിനു മുന്നിൽ ഈ ലോകത്തിലെ ഏത് സമ്മാനവും സംഘം യുഗക്ക് യാദ്ഗാർ നിശാനിയ സംഗമ യുഗത്തിലെ സംഗമ യുഗത്തിൻ്റെ ഓർമ്മ ചിഹ്ന സ്മാരകം ബാബ പറയണേ ഇതിൻ്റെ അടയാളമാണ് അന്യധർമ്മങ്ങളിലും ആഘോഷിക്കുന്നത് ബാബ വന്ന് സ്വർഗത്തിന്റെ ഗിഫ്റ്റ് തോന്നും ബാബ പറഞ്ഞ അതാണ് മറ്റു ധർമ്മങ്ങളിലെല്ലാം ആഘോഷങ്ങളിൽ എന്ത് ചെയ്യുന്നത് ബാബ പറയണ സമ്മാനം നൽകുന്ന സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നത് ആപ്കോ ബെഡേ യുഗമേ ബെഡേ ബാബാനെ ബെഡേത്തെ പടി ഗിഫ്റ്റ് ദീഹ താങ്കൾ കുട്ടികൾക്ക് സംഗമയുഗമാകുന്ന വലിയ യുഗത്തിൽ വലിയ അച്ഛൻ വന്ന് വലിയതിലും വലിയ ഗിഫ്റ്റ് ധരിക്കയാണ് അതുകൊണ്ട് ബാബ പറയണേ ഇന്ന് ആ വിധിയിലൂടെ നിങ്ങൾ ബാബയുടെ ഗിഫ്റ്റ് സ്വീകരിച്ച് ആഘോഷിക്കണം അപ്പൊ ഇന്നത്തെ തപസ്യ ദിനം നമുക്ക് എന്താണ് ബാബ നൽകിയ ഗിഫ്റ്റ് സ്വർഗത്തിൻ്റെ ഗിഫ്റ്റ് സത്യുഗി സമ്മാനം ഭഗവാൻ എനിക്ക് ഇന്ന് ഈ ഹോംവർക്ക് ഫുൾ ഡേ തപസ്സിയിൽ നമുക്ക് ചെയ്യാം ഈശ്വരൻ നിന്ന് എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് കിട്ടിയത് നോട്ട് ചെയ്യും ബാബയെ കിട്ടി എന്തെല്ലാം കെട്ടി ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് എനിക്കെന്താണ് സമ്മാനം കിട്ടിയത് ബാബയെ കിട്ടി അന്ന് മുതൽ എനിക്ക് ബാബ എന്തെന്തെല്ലാമാണ് തന്നത് എന്തെല്ലാം ഈശ്വരീയ പ്രാപ്തി ൾ എനിക്കുണ്ടായി ഇന്നെന്തായാലും എട്ട് മണിക്കൂർ മെഡിറ്റേഷൻ ആണല്ലോ അപ്പം യോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിലിടയിൽ സ്മരിക്കും അത് തന്നെ ഒരു മണിക്കൂർ നമുക്ക് മെഡിറ്റേഷനാകും ബാബ വീട്ടിലെ ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയ അനുഭവം എന്താണ് ഓരോ ദിവസവും കോഴ്സ് എന്ത് അനുഭവം ഉണ്ടായി നിത്യേന മുരളി കേൾക്കുന്നതിലൂടെ എനിക്ക് എന്താ ബെനിഫിറ്റ് ഓരോ ദിവസത്തിലും ജീവിത നാടകത്തിലുണ്ടാകുന്ന ഓരോ ഓരോ ദൃശ്യങ്ങളും ക്രോസ് ചെയ്യാൻ ഈശ്വരൻ തന്ന ഈ ഗിഫ്റ്റുകൾ എന്നെ എങ്ങനെ എങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാബയുടെ ഓരോ വരദാനവും നമുക്ക് ഓരോ ഗിഫ്റ്റാണ് അല്ലേ അപ്പോൾ ഇന്ന് മുഴുവൻ ദിവസത്തെ തപസ്സിയിൽ ഇത് സ്മരിച്ചാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇന്നത്തെ ദിനം ഏതാണ് അശ്വരീ ദിനമാണല്ലോ അശ്വരീരി സ്ഥിതിയിലിരിക്കാൻ ടവർ ഓഫ് പീസ് നമുക്ക് സ്വയം ഒരു ശാന്തിയുടെ സ്തംഭമായി മാറാനുള്ള ദിനമാണ് അപ്പോൾ ബാബ തന്ന പ്രാപ്തികൾ ഓർമ്മിച്ച് 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 ഈ ദേഹത്തിൽ നിന്ന് ഫുൾ ഡേ ശരീരത്തിലാണ് പക്ഷെ ഞാൻ അശരീരി ശരീരി ആത്മസ്വരൂപമാണെന്ന് ആത്മാവിൻ്റെ സുഖവും ശാന്തിയും ശക്തിയും ആത്മീയ ഗുണങ്ങളുടെ ആത്മീയ ലഹരി ഫുൾ ഡേ ബ്രഹ്മാബാബ അങ്ങനെയായിരുന്നല്ലോ ശരീരത്തിലിരുന്നുണ്ട് ബാബ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ബാബ അശരീരിയായിരുന്നു ആത്മീയ ലഹരിയിലായിരുന്നു ഇന്നത്തെ ദിവസത്തെ തപസ്സി എന്തായിരിക്കണം ശരീരത്തിലാണെങ്കിലും ഞാൻ അശരീരിയായ ആത്മാവാണെന്ന് ആത്മാവിൻ്റെ ആനന്ദം ആത്മാവിലെ സുഖം ആത്മാവിലെ ശക്തി അല്ലേ ഈ ആനന്ദത്തിൽ പിന്നെ ബാബയുടെ ഒപ്പം വീട്ടിലാണ് അശ്വരീരിയായിട്ടിരുന്നത് എവിടെയാണ് അച്ഛനോടൊപ്പമാണ് പരംധാമത്തിലെ സൈലൻസ് വീട്ടിലിരിക്കുമ്പഴത്തെ ശാന്തി ബാബയോടൊപ്പം ഇരിക്കുമ്പോൾ കിട്ടുന്ന ശാന്തിയുടെ ശക്തി ഫുൾ ഡേ ഞാൻ ഈ ഒരു ആത്മീയ ലഹരിയായിരിക്കണം അതിന് ബാബവൻ എത്ര ഗിഫ്റ്റാ ബാവാ തന്നത് അല്ലെ അവിടെ ക്രിസ്മസ് സെലിബ്രേഷനിലെ ക്രിസ്മസ് ഫാദർ ആണ് ബാബ ഇവിടെയും ഫാദർ ആണ് ച്ഛനാണ് വന്നിരിക്കണേ ദാതാവാണ് ഈ അച്ഛൻ സമ്മാനം തരാൻ വന്നിരിക്കുകയാണ് ലൗകിക രീതിയിൽ നോക്കൂ ഒരച്ഛൻ മക്കൾക്ക് എപ്പോഴും ദാതാവാടുക്കന്നെ കൊടുക്കന്നെ കുഞ്ഞുനാള് മുതൽ ഒരു അച്ഛൻ്റെ അമ്മയുടെ ജോലി ചെയ്തല്ലേ മക്കൾക്ക് വേണ്ടി കൊടുക്കുക 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 കൊടുക്ക കൊടുക്കേ ഇതാണെങ്കിലും പരിധിയില്ലാത്ത പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത ഗിഫ്റ്റ് തിരക്കാണ് ഓർ കോയ് ബി ഗിഫ്റ്റ് ബാബ പറയണ ലോകത്തിലെ ഏത് സമ്മാനം നിങ്ങൾ നിങ്ങൾക്കാരു തന്നാലും ആ ഗിഫ്റ്റ് എത്ര ദിവസം നിലനിൽക്കും കിത്തനെ അച്ഛ മുബാരക് ബാബ പറയുന്ന സ്പെഷ്യൽ ഡേയിൽ സ്പെഷ്യൽ ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ ഉണ്ടാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ കൊടുക്കും എന്നാൽ പോലും ബാബ ചോദിക്കണേ ആ കാർഡ് എത്ര ദിവസം നിലനിൽക്കും കുറച്ച് ദിവസം ബാക്കി കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കട്ടെ ബാബ ചോയ്ക്കാൻ അതെത്ര സമയത്തേക്കുണ്ടാവും കിറ്റന സമയം ബാക്കി ആഘോഷിക്കുകയാണെങ്കിൽ സെലിബ്രേഷൻസിൽ പാട്ടും ഡാൻസും അല്ലേ ബാബ ചോയ്ക്കുന്ന എത്ര സമയം ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ നൈറ്റും സെലിബ്രേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ ലിക്കിൻ ആ ആത്മാവും പോവും പക്ഷേ താങ്കൾ ആത്മാക്കൾക്ക് ബാബ ഇത്രയും വലിയ ഗിഫ്റ്റാണ് തരുന്നത് ജോ ഇസ് ജനം മേ സാത് ഹേ ഈ ജന്മത്തിൽ കിട്ടുന്ന ഈ ഗിഫ്റ്റ് ജനം ജനം സാത് രേഖ അവിനാശി ഗിഫ്റ്റ് ആയതുകൊണ്ട് അല്ലെ പരമാത്മ നൽകുന്ന ഈ സമ്മാനങ്ങളെല്ലാം ആത്മീയമായതുകൊണ്ട് അവിനാശി ആയതുകൊണ്ട് പീ ജന്മത്തിൽ കിട്ടുന്നത് ജന്മജന്മാന്തരം നിലനിൽക്കം ലോകത്തിലെ ആൾക്കാർ പറയും കാലിക്കയോടെ വന്നു കാലിക്കയോടെ പോകണം പക്ഷെ ബാബ ചുക്കണ താങ്കൾ എന്ത് പറയും നമ്മൾ പറയോ കാലിക്കയോടെ വന്നു കാലിക്കൈയോടെ പോകണം എന്നു അല്ലേ ആണോ അല്ല ആ ഫ്ലക്സി ഹോ ബാബ പറയണേ നിങ്ങൾ വളരെ നിശ്ചയത്തോടു കൂടി എന്ത് പറയും ആത്മാക്കളായ നമ്മൾ ബാബയിലൂടെ കിട്ടിയ ഖജനാവിനാൽ നിറഞ്ഞ കൈയോടെ പോകും നിറഞ്ഞ കൈയോടെ പോകണം അല്ലേ അതിനാണ് നമ്മൾ ബാബയുടെ മടിത്തട്ടിൽ എത്തിയിരിക്കുന്നത് അതിനാണ് ബാബ ഈ മൂന്ന് ദിവസം സ്പെഷ്യൽ തപസ്യ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നിറയ്ക്കണം ഈ മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളും നിറഞ്ഞ കൈകളോടെ പോകട്ടെ എന്ന ശുഭഭാവന നിരന്തരം സർവരെ പ്രതി നമുക്ക് ഈ മൂന്ന് ദിവസം സ്പെഷ്യലി നമുക്ക് നമ്മുടെ ഈ മൂന്ന് ദിവസം നമ്മൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തപസ്യ ചെയ്യണം ഈ മൂന്ന് ദിവസവും എൻ്റെ മനസ്സിൽ നിന്ന് നിരന്തരം ഓരോ സങ്കല്പവും എന്നെ പ്രതി ഉണ്ടായാലും മറ്റുള്ളവരെ പ്രതി ഉണ്ടായാലും പ്രകൃതി പ്രതിയാണെങ്കിലും ലോകത്തെ പ്രതിയാണെങ്കിലും ഓരോ സങ്കല്പവും എന്തായിരിക്കണം ശുഭം ഓരോ സങ്കൽപ്പം എന്താവും ഒരു യോഗദാനമായിട്ട് മാറും അതാണ് തപസ്സ്യ നമ്മൾ ഇരുന്നാലും നിന്നാലും ഇരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷൻ വേറെ നമുക്ക് ഗ്രൂപ്പ് മെഡിറ്റേഷൻ തന്നിട്ടുണ്ട് എട്ട് മണിക്കൂർ പക്ഷേ ഫുൾ ഡേ നമ്മൾ എവിടെയാണെങ്കിലും ഈ ഒരു ലക്ഷ്യം നമ്മുടെ മൈൻഡിന് കൊടുത്ത് ഈ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും മനസ്സ് അതൊരു ശീലമാക്കി മാറ്റണം ഏത് സങ്കല്പം രചിച്ചാലും ആ സങ്കല്പം ഒരു ശുഭഭാവനയാക്കാൻ ഒരു ശുഭ കാരണം നമ്മൾ ദൈവാത്മാക്കളാണല്ലോ എന്തായാലും നമുക്ക് ആ സംസ്കാരം ഉണ്ടാക്കുക തന്നെ വേണം പക്ഷെ ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം കുറച്ച് കോൺഷ്യസ് എഫർട്ട് ആവശ്യമുണ്ട് ബോധപൂർവമായ പരിശ്രമം കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്താലേ എന്താകുള്ളൂ അത് ശീലമാകുള്ളൂ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് കൂടെ വരുന്ന ഗിഫ്റ്റാണ് ബാബാ തരണ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാബ ചോദിക്കുന്ന ഏത് വിദേശ രാജ്യത്തിൽ ഒരു രാജാവ് ഒരു റാണി ഗിഫ്റ്റ് തന്നാലും ബാബിനെ ഫോറിൽ നിന്നൊക്കെ വലിയ വലിയ വിലപിടിച്ച ഗിഫ്റ്റുകൾ തരുമായിരിക്കാം പക്ഷെ ബാബ ചോദിക്കുന്ന ജന്മജന്മാന്തരം കൂടെ വരുന്ന ഒരു ഗിഫ്റ്റ് ലോകത്തിലൊരു രാജാവിനോ റാണിക്കോ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിക്കാം ബാബ കൂടെ കൊണ്ടുപോകണ ഗിഫ്റ്റ് ഇനി ജാവ് തന്റെ രാജ്യ സിംഹാസനം തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഓഫർ ചെയ്തു ഇരിക്കട്ടെ ബാബ പറയണേ ആ രാജസിംഹാസനവും അത് ഒരു ജന്മത്തേക്കല്ലേ ഉള്ളു അപ്പോഴും ബാബ പറയണേ ബാബക്ക് ദിൽ തക്കത്തക്കേ ആക്കെ ബാബ പറഞ്ഞു ഒരു അധികാര കസേര നിങ്ങൾക്ക് ഗിഫ്റ്റായി തന്നാ പോലും ബാബ ചോദിക്കണേ ഭഗവാന്റെ ഹൃദയ സിംഹാസനത്തിനു മുന്നിൽ ഇവിടുത്തെ അധികാര കസേര പോലും ബാബ ചോദിക്കണേ എന്താ മുന്നിൽ ഇസ്ലേ ആപ് സഭി എന്താന്റെ ഹൃദയം ഹോ അതിനാൽ താങ്കൾ കുട്ടികളെല്ലാവരും ആത്മീയ ആത്മീയ ലഹരിയിൽ ലഹരിയിൽ തപസ്യാ പറഞ്ഞ എന്താ ജീവിതം ആത്മീയ ി ഫുർമെ രഹ്നെ വാലെ ആത്മീയ ലഹരിയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരു കാര്യത്തെ കുറിച്ചും ചിന്തയുണ്ടാവില്ല വിഷമം ഉണ്ടാവില്ല ചിന്തിച്ച് വിഷമിക്കില്ല അവർ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരായിരിക്കും ചിന്തയില്ലാത്ത ചക്രവർത്തിയർത്ഥം ചിന്തിച്ച് വിഷമിക്കുന്നവരായിരിക്കില്ല ഇപ്പോ ബാബ പറയണേ ഇതാണ് നിങ്ങളുടെ ചക്രവർത്തി പദവി ഏതാണ് ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ ബാബ ഞാൻ നിങ്ങളെ ചക്രവർത്തിയാക്കാൻ വന്നതാണ് എന്ത് ചക്രവർത്തി ആയിരിക്കണം ചിന്തയുടെ വിഷമമില്ലാത്ത ചക്രവർത്തി ദുഃഖത്തിൻ്റെ ലോകത്തിലേ ഇരിക്കണേ അല്ലേ നാനാഭാഗവും ചിന്തയുടെ ലോകമാണ് ഇപ്പം പ്രത്യേകിച്ചും ചിന്ത കൂടിയിരിക്കുകയാണ് അല്ലേ അതുകൊണ്ടാണല്ലോ നമ്മളീ മൂന്ന് ദിവസത്തെ ഭട്ടി അല്ലെ സെൻറ്ററിൽ ബാബ വീട്ടിൽ നടക്കേണ്ട ഭട്ടി മാറ്റിയിട്ട് കംപ്ലീറ്റ് ഭട്ടി ഓൺലൈനിലാക്കാനുള്ള കാരണം അതാണല്ലോ എല്ലാവർക്കും ചിന്തയാണ് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ചിന്ത വരേണ്ട പറഞ്ഞിട്ടാണ് അപ്പം ബാബ പറയണേ കുട്ടികൾ എന്ത് ചെയ്യണം ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാക്കി മാറ്റാനുള്ള പോയിന്റുകളാണ് ബാബ തന്നുകൊണ്ടിരിക്കണേ അഭി ബാഹോർ ഭവിഷ്യമേമ്പി രാജായി പ്രാപ്തി കരുത്തേ ഹോ ഇപ്പോൾ ചിന്തയില്ലാത്ത ചക്രവർത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ ബാബ പറയണേ ഭാവിയിലും നിങ്ങൾക്ക് രാജപദവി പ്രാപ്തമാക്കും സബ്സെ പടി ഓർ സബ്സെ അച്ഛവ നല്ല ചക്രവർത്തി പദവിയാണ് ഏറ്റവും നല്ല ചക്രവർത്തി പദവിയാണ് ചിന്തയില്ലാത്ത ചക്രവർത്തി പദവി ചിന്തയില്ലാത്ത ചക്രവർത്തി പദവി കൊയ് ഫിക്കർ ഹേ ബാബ ചുക്കണ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുടെ വിഷമമുണ്ടോ കുടുംബത്തിലിരിക്കുന്ന കുട്ടികൾക്ക് ബാബ പറയണേ മക്കളെ പ്രതി പേരമക്കളെ പ്രതി വല്ല ചിന്തയുടെ വിഷമവും ഉണ്ടോ കുമാരന്മാർക്ക് വല്ല ചിന്തയുടെ വിഷമമുണ്ടോ ബാബ അയ്യോ ബാബ സ്വയം കുക്ക് ചെയ്യണം ബോക്ക് വെക്കണം പിന്നെ ജോലിക്ക് പോകണം ബാബ പറയണേ ഇതൊരു വിഷമാണോ നിങ്ങൾക്ക് കുമാർസിന് ബാബ ചോദിക്കണ കുമാരന്മാർക്ക് വല്ല വിഷമമുണ്ടോ ചിന്തിച്ച് വല്ല ബാബ പറയണേ അയ്യോ ബാബ ജോലി നല്ലത് കിട്ടിയിട്ടില്ല ജോലിയെ പ്രതിയുള്ള വിഷമമുണ്ടോ ബാബ പറയണേ അതോ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാണ് ചിന്തയുടെ വിഷമമുണ്ടെങ്കിൽ ചിന്തയില്ലാത്ത ചക്രവർത്തിയുടെ ആനന്ദം സംഗം യുഗത്തിൽ എടുക്കാൻ കഴിയില്ല വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സംഗമയുഗീ ബ്രാഹ്മണ ജന്മത്തിന്റെ അനന്തം അനുഭവിക്കാൻ പറ്റില്ല കാരണം ബാബ പറയണേ ചിന്തയുടെ ലോകത്തിൽ ഇരുന്നു കൊണ്ട് വിഷമമല്ലാതിരിക്കാൻ ബാബന് അതാണ് ചക്രവർത്തി പദവി എന്ന് പറയണേ അതാണ് രാജാ സീറ്റ് അതാണ് രാജ്യയുഗത്തിലൂടെ ബാബ നൽകുന്ന പ്രാപ്തി ബാബ പറയണേ ഈ ചക്രവർത്തി പദവി ഇപ്പം മാത്രം കിട്ടുന്നതാ ഇവിടെ നിങ്ങൾ ബാബ പറയണേ എൻ്റെ മടുത്തിലിരുന്നിട്ടും വിഷമിച്ച് ദുഃഖിച്ച് കരഞ്ഞ് അല്ലെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഘം യുഗത്തിൻ്റെ ആനന്ദം എപ്പോഴെടുക്കും എന്ന് ചോദിക്ക ബാബ വിശ്വത്തില് ബാക്കി ഇരുപത് ജന്മമാണ് രാജ്യ പദവി ഉള്ളത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും കൂടി എട്ടും പന്ത്രണ്ടും ഇരുപത് ജന്മേ ഉള്ളു പക്ഷെ ബാബ എപ്പോഴും ഇരുപത്തൊന്ന് ജന്മം എന്ന് പറയുന്ന ഒരു ജന്മ ഏതാണ് സംഘം യുഗത്തിലെ ചിന്തയില്ലാത്ത ചക്രവർത്തി പദവിയാണ് ഭഗവാന്റെ ഹൃദയസിംഹാസനമാണ് രാജസിംഹാസനം സിംഹാസനം ഹൃദയ സിംഹാസനം ചക്രവർത്തി പദവി ചിന്തയുടെ അല്ലേ വിഷമമില്ലാത്ത ചക്രവർത്തി പദവി ഇത് ഈ യുഗത്തിൽ മാത്രമേ കിട്ടുള്ളൂ ഈ ഒരു ജന്മത്തിൽ ബാബ പറയുന്ന ഈ ഒന്നിന് മഹത്വമുണ്ട് ഏതിന് ഈ ഒരു ജന്മത്തിന് മഹത്വമുണ്ട് ബ്രാഹ്മണ ജന്മത്തിന് ബാപ്ത സദാ ബച്ചുക്കോ ബാപ്ത മക്കളോട് സദാ പറയുന്നത് ഇത് തന്നെയാണ് മക്കളെ ബ്രാഹ്മണ ജീവിതം അർത്ഥം എന്താ ബ്രാഹ്മണ ജീവിതത്തിന്റെ അർത്ഥം ചിന്തയില്ലാത്ത ചക്രവർത്തി ആരാണ് ബ്രാഹ്മണൻ ചിന്തയില്ലാത്ത ചക്രവർത്തിയാണല്ലോ അല്ലേ അതെന്തെങ്കിലും ചിന്തയുണ്ടോ അയ്യോ ഒന്ന് സെൻറ്ററിൽ പോയി ബട്ടി ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പറ്റിയില്ലല്ലോ അങ്ങനെയുള്ള വിഷമം എന്തെങ്കിലും ഉണ്ടോ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ബാബ എന്താ പറയണേ എല്ലാത്തിലും മംഗളം സെൻറ്ററിൽ വരെ വന്നു പോകണമെങ്കിൽ അതൊരു ട്രാവലിംഗ് അല്ലേ ആ സമയം കൂടെ ബാബ സേവ് ചെയ്ത് തന്നു വിചാരിക്കുക യാത്രയുടെ അലച്ചിലില്ല കഷ്ടമില്ല അല്ലേ മൂന്ന് ദിവസം ഫുൾ ബെനിഫിറ്റ് അവരവർക്ക് എടുക്കുകയും ചെയ്യാം ബാബ എന്താ പറഞ്ഞിരിക്കണേ നിങ്ങൾ എവിടെ എവിടെയിരിക്കണോ അത് ബാബ പറഞ്ഞിട്ടുണ്ട് മിനി മധുവനാണ് അതുകൊണ്ട് മൂന്ന് ദിവസം വെട്ടി നമ്മൾ എവിടെ ഇരുന്നാ ചെയ്യണേ എവിടെ എവിടെയിരിക്കണോ അതാണ് മധുബൻ നമ്മൾ എവിടെ നമ്മളെവിടെയിരിക്കണോ അത് ബാബുടെ വീടാണ് ബാബുടെ മടുത്തട്ടിലിരുന്നാണ് നമ്മൾ മൂന്ന് ദിവസത്തെ വട്ടി ചെയ്യണം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പൂർണ്ണ ലാഭം എവിടെയും കിട്ടും നമ്മളിരിക്കുന്ന ആ ഭവനത്തിനും ആ പ്രദേശത്തിനും ആ നാടിനും അതിനും കൂടി വേണ്ടിയിട്ടായിരിക്കണം കാരണം ഈ സമയത്തെ സംരക്ഷണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അതുകൊണ്ടായിരിക്കണം ബാബ ഈ മൂന്ന് ദിവസത്തെ തപസ്യ എല്ലാവരോടും അപ്പോൾ എല്ലാ സ്ഥലത്തും എന്ത് നടക്കാണ് വീട് വീടുകളിൽ ഭട്ടി അതിന ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല തെരുവ് തെരുവ് തോറും ബാബയുടെ വീടുകളിൽ അപ്പോൾ ബാബയുടെ മക്കളിന്ന് മൂന്ന് ദിവസവും അവരവിടെ വീ വീടുകളിലിരുന്ന് ഭട്ടി ചെയ്യുമ്പോൾ എന്തായി അത്രയും സെൻറ്ററുകളാണ് ഓരോ വീടും എന്താണ് ബാബ വീടാണ് അത്രയും യോഗ ഭട്ടിയുടെ വൈബ്രേഷൻ ഈ നാടിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ബാബ നമ്മളോടൊന്ന് അല്ല എല്ലാവരോടും ത്രൂ ഓൺലൈൻ ഒരുമിക്കാനും മുഴുവൻ വിശ്വത്തിൽ ഈ ജ്വാല പരത്താനും പറഞ്ഞിരിക്കണേ ബാബ പറയണേ ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞ ചിന്തയില്ലാത്ത ചക്രവർത്തി ബ്രഹ്മ ബാ ബേഫിക്കർ ബാദ്ശാഹബാനെ ബാബ ചുക്കുന്ന ബ്രഹ്മ ബാബ ചിന്തയില്ലാത്ത ചക്രവർത്തിയായിട്ട് മാറി ബാബ ചുക്കുന്ന ബാബയ്ക്ക് എന്താ ചിന്തിക്കാൻ വിഷയമൊന്നും ഇല്ലെന്നിട്ടാണോ അല്ലല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കണമായിരുന്നെങ്കിൽ ബാബയ്ക്ക് ഫുൾ മുപ്പത്തിമൂന്ന് വർഷം വിഷമിക്കായിരുന്നു കാരണം അത്ര വലിയ പരിതസ്ഥിതികളെയാണ് ബാബ അല്ലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ബാബയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സമൂഹത്തിൽ നിന്നും അല്ലേ എല്ലാ തരത്തിലും പക്ഷേ ബാബ പറയണേ ബാബ എന്തു ചെയ്തില്ല ഒരു വിപരീത സാഹചര്യത്തിലും ചിന്തിച്ച് വിഷമിച്ചില്ല പകരം എന്ത് ചെയ്തു ബാബ പറയണേ ചിന്തയുടെ സാഹചര്യങ്ങൾ വന്നപ്പോഴും ബാബ ഹൃദയം കൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നു ഏത് പാട്ട് പാനാധാ സുപാലിയ കിട്ടേണ്ടത് ഞാൻ അല്ല എനിക്ക് കിട്ടിക്കഴിഞ്ഞു നേടേണ്ടത് ഞാൻ നേടിക്കഴിഞ്ഞു കാരഹ ഇനി എന്താ കിട്ടാനുള്ള ഞാൻ എന്തിനും ഓർമ്മിച്ച് വിഷമിക്കണം എന്തിനു ചിന്തിച്ച് വിഷമിക്കണം അല്ലേ നമ്മളൊക്കെ വീട്ടിൽ ആകെ രണ്ടോ മൂന്നോ പേരേ ഉള്ളെങ്കിൽ പോലും എന്തെങ്കിലും പൈസയ്ക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടോ നമുക്ക് ചിന്തയല്ല അയ്യോ ബാബ അടുത്ത നേരത്തേക്ക് എങ്ങനെ കഞ്ഞിവയ്ക്കും അല്ലെങ്കിൽ മക്കളുണ്ടല്ലോ അല്ലെ അവരെ പഠിപ്പിക്കണ്ടേ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്താ ചെയ്യുക പൈസയ്ക്ക് എത്ര പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലേ പക്ഷെ ബാബയുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ വൃദ്ധാവസ്ഥയിലെ ബാബ കയ്യിലുണ്ടായിരുന്ന സർവ്വ കോടികളും കോടിക്കോടികൾ മുഴുവൻ ഭഗവത് സേവയ്ക്ക് വിശ്വമംഗലത്തിന് വേണ്ടി സഫലമാക്കി അതിനുശേഷം രണ്ടു വർഷത്തോളം രണ്ട് വർഷത്തോളം നിരന്തരമായ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാലഘട്ടം അടുത്ത നേരത്തേക്ക് വന്നിട്ട് അല്ലേ അടുപ്പ് കത്തിക്കേണ്ട സമയം പക്ഷെ എന്നിട്ടും ബ്രഹ്മാബാവയ്ക്ക് ചതാണ് വീട്ടിൽ നാനൂറ് പേര് ഒരാള് രണ്ടാളല്ല അതില് പകുതിയോളം പേര് അല്ല എപ്പോഴും ഉണ്ടാവുമല്ലോ കുറെ പേര് രോഗികള് കുട്ടികള് മാതാക്കള് മെജോറിറ്റി അമ്മമാരും പെൺകുട്ടികളും വിരലിലെണ്ണാവുന്ന സഹോദരങ്ങള് മാത്രം അതിലെപ്പോഴും അമ്പതും അറുപതും പേര് രോഗികളുണ്ടാവും വേണമെങ്കിൽ ബാബയ്ക്ക് എത്ര ചിന്തിച്ച് വിഷമിക്കാമായിരുന്നു അല്ലേ ഇവർക്ക് അടുത്ത നേരം എങ്ങനെ ഭക്ഷണം കൊടുക്കും ആ സമയത്തും ബാബയ്ക്ക് വിഷമത്തിന്റെ ചിന്ത വന്നില്ല പക്ഷെ ബാബ ആ സമയത്തും എന്തു ചെയ്തു വിഷമിച്ച് തൻ്റെ ആത്മശക്തി കളഞ്ഞില്ല പകരം പരമാത്മശക്തിയുടെ മേലെ ഇത്രയും ഫെയ്ത്ത് ബാബയ്ക്ക് ഉണ്ടായിരുന്നു ഇത് ബാബയുടെ മക്കളാണ് എൻ്റെ മക്കളാണ് ഞാനാണ് റെസ്പോൺസിബിലിറ്റി ഞാനാണ് ഇവരുടെയുള്ള ഈ യജ്ഞത്തിൻ്റെ കാര്യം നോക്കുന്നതെന്ന് ബാബ ചിന്തിച്ചിരുന്നുവെങ്കിൽ ബാബയ്ക്ക് വിഷമം വന്നിട്ടുണ്ടാവും ടെൻഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ സഹായം ഫീൽ ചെയ്യില്ല അതേസമയം ബാബ എപ്പോഴും ബ്രഹ്മ ബാബ ശിവയുടെ സങ്കല്പം ബാബ നിൻ്റെ മക്കളാ ബാബയുടെ മക്കളാ ഇത് ശിവബാബയുടെ യജ്ഞമാണ് ബാബയ്ക്ക് ഭൂകുവിച്ചിട്ടേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ ഭഗവാനെ സമർപ്പിക്കാതെ നമ്മൾ കഴിച്ചിട്ടില്ല നമ്മളെല്ലാവരുടെയും ജീവിതം നമ്മളെ സ്വയം ബാബയ്ക്ക് അർപ്പിക്കപ്പെട്ടവരാ അപ്പൊ അടുത്ത സെക്കൻഡിലെ കാര്യം ചിന്തിക്കാൻ ബാബയുണ്ട് ഞാനെന്തിനു ചിന്തിച്ച് വിഷമിക്കണം ബാബോട് പറയും ബാബ ഇതാണ് ഭണ്ഡാരിയുടെ അവസ്ഥ ബാബ വേറെ ആരോടൊന്നും പറയില്ല ഷോ ബാബോട് പറയും ഇരുന്ന് യോഗം ചെയ്യും ബാബയോട് പറയും യോഗത്തിൽ അപ്പോഴേക്കും എന്താവും ഏതെങ്കിലും ആത്മാക്കൾക്ക് ടച്ചിങ് കിട്ടും ആ ആത്മാക്കള് കൊണ്ടുവന്ന് ഒന്നുകിൽ ഡ്രാഫ്റ്റയക്കും അല്ലെങ്കിൽ ബാബ വീട്ടിലേക്ക് ആരുടെയെങ്കിലും കയ്യിൽ യജ്ഞസേവനത്തിന് കൊടുത്തുവിടും നേരെ കടയിൽ പോവും ഷോപ്പെന്ന സാധനം വരും ബോഗ് കൃത്യസമയത്ത് ബോഗ് വെച്ചിട്ടുണ്ട് ഒരു ദിവസം പോലും മക്കൾ പട്ടിണിക്ക് കടന്നിട്ടില്ല പക്ഷേ ആ സമയത്ത് ഇവരുള്ളോന്ന് മാത്രം സമയത്തെ വരുള്ളൂ അങ്ങനെ തുടർച്ചയായിട്ട് രണ്ട് വർഷക്കാലം അമ്പത് മുതൽ അമ്പത്തിരണ്ടു വരെ ടു ഇയേഴ്സ് ഒന്നും രണ്ടും അല്ല അപ്പൊ ബാബ പറയണേ എന്നിട്ടും ബ്രഹ്മബാബ ചിന്തിച്ച് വിഷമിച്ചില്ല നമുക്ക് ഇത് നമ്മുടെയും ജീവിതത്തിൽ കാരണം ഇനി നാടകത്തിൽ ബാക്കിയുള്ള സമയം തീർച്ചയായിട്ടും നമുക്കറിയാം മഹാപരിവർത്തനത്തിൻ്റെ വേളയാണ് വിശ്വപരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് ലാസ്റ്റ് ലാസ്റ്റ് നാളുകളാണ് ബ്രഹ്മാബാബ ആദിയിൽ എന്തൊക്കെ ഫേസ് ചെയ്തു അത് നമുക്കെല്ലാവർക്കും ബാബ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ആദിസോ അന്ത് ആദിയിലുണ്ടായ എല്ലാ സിറ്റുവേഷനും എവിടെയുണ്ടാവും അവസാനവും ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ബാബ നമ്മൾ മക്കളെ തയ്യാറാക്കുകയാണ് അപ്പം മാനസികമായിട്ട് നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ വിചാരിക്കരുത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും എൻ്റെ പേരിൽ ഇത്രയും സ്ഥലമുണ്ട് ഇത്രയും കോടി എൻ്റെ കയ്യിൽ ബാങ്കിലുണ്ട് അല്ലെങ്കിൽ ഇത്ര സ്വർണം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാണ് അങ്ങനെയും വിചാരിക്കരുത് പക്ഷെ ഏറ്റവും വലിയ സേഫ്റ്റി ഏതാന്ന് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് ഏറ്റവും വലിയ സേഫ്റ്റി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളാണ് നമ്മുടെ സുരക്ഷിതത്വം അതാണ് നമുക്ക് നൽകുന്നതും അത് തന്നെ നമ്മൾക്കെല്ലാം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ബാബ എപ്പോഴും എന്ത് പറയണേ ഏത് സാഹചര്യത്തിലും മക്കളെ ശുഭം ചിന്തിക്കാൻ ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെ സഞ്ചരിക്കാൻ ദൃഢസങ്കല്പത്തില് സഞ്ചരിക്കാൻ പരമാത്മ പിതാവിന്റെ ഛത്രഛായയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ റെഡി ആയിരിക്കണം നമുക്ക് എവിടെ എപ്പോ എങ്ങനെ വേണോ അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും അല്ലാതെ നമ്മൾ സ്ഥൂലമായി കൂട്ടിവെച്ച സാധനങ്ങൾ മാത്രം നമ്മളെ ഒരിക്കലും വിചാരിക്കരുത് കാരണം നമ്മൾ ധാരാളം ടെസ്റ്റ് പേപ്പറുകൾ കണ്ടവരാണ് പ്രളയം കണ്ടു സുനാമിയുടെ സിറ്റുവേഷൻ കണ്ടു ഭൂകമ്പം വന്ന സമയങ്ങളിൽ കണ്ടു കോടിക്കോടീശ്വരന്മാരുടെ കോടികളൊന്നും സഹായിച്ചില്ല സഹായിച്ചത് ഏതാണെന്ന് എപ്പോഴും ഓർമ്മ വേണം അത് നമ്മളെ ബാബുടെ മക്കൾ വളരെയധികം വളരെയധികം ബാബയിലും ബാബ നൽകുന്ന മഹാവാക്യം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഉള്ളിലും ആ വരും ജീവിതം സേഫ്റ്റി അതിലുണ്ട് അനേകാത്മാക്കൾക്കും നമ്മുടെ ശുഭസങ്കല്പങ്ങൾ സഹായമായിട്ട് മാറും അതിനാണ് ഈ മൂന്ന് ദിവസം നമ്മളോട് ഭട്ടി സ്പെഷ്യലി ഇരുന്ന് സംഘടിത രൂപത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കണം ഒന്നിനെ സാധാരണയായിട്ട് കാണരുത് ഓട്ടവും ചാട്ടവും ജോലിയൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നതാ ഈ മൂന്ന് ദിവസം ഭഗവാൻ പരമേശ്വരൻ എന്താജ്ഞ തന്നു ആജ്ഞയ്ക്കനുസരിച്ച് ഒരുമിച്ചുള്ള മെഡിറ്റേഷൻ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യൂ ഉണ്ണുകയും ഉറങ്ങുകയും ഓടുകയും ചാടുകയും നമ്മളെല്ലാവരും എന്നും ചെയ്തതാണ് ജന്മജന്മാന്തരം ചെയ്തതാ ഇനി ശരീരം ഉള്ളിടത്തോളം കാലം അതെല്ലാം ചെയ്യണം ഈശ്വരൻ പറയുന്നതിനും കൂടി നമ്മൾ വില കൊടുത്ത് ചെയ്യുക അത് നമുക്കും ലോകത്തിനും ഏറ്റവും വലിയ സഹായമാണ് ബാബ പ്രീണിത്വം ആക്യാക്കേത്തെ ഹോ ബാബ പ്രീ നിങ്ങൾ എന്ത് പറയും ബ്രഹ്മ ബാബ അല്ല ചിന്തിച്ച് വിഷമിക്കാതെ ഹൃദയം കൊണ്ട് പാട്ടുപാടി ചിന്തയുടെ സമയത്തും എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു പിന്നെന്താ ബാബ പിന്നെ സേവനങ്ങൾ കർമ്മങ്ങൾ അവശേഷിക്കുന്നത് എന്ത് കർമ്മങ്ങൾ അവശേഷിക്കുന്നുണ്ടോ കഥ തുറന്ന് കേട്ടോളൂ നമുക്കുണ്ടല്ലോ എല്ലാവർക്കും അവരവരിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ ബാബിനെ കർമ്മങ്ങളെക്കുറിച്ചും ചിന്തിച്ച് കടമകളെക്കുറിച്ചും വിഷമിക്കണ്ടുബി കരാവൻഹാർ ബാബ് കരാർ ഏത് കാര്യത്തെ പ്രതി എന്തായിരിക്കണം ചിന്ത ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യിപ്പിക്കുകയും ചെയ്യും ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യിപ്പിക്കുകയും ചെയ്യും നമുക്കെന്താ ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ ബാബ പറയണേ ഞാൻ ചെയ്യുന്നു എന്ന് തോന്നിയാ നിങ്ങൾക്ക് ഭാരം വരും ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബാബന് ഈ സ്മൃതി നിങ്ങളെ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാക്കും നിശ്ചയ ഹേ ഏ ശ്രേഷ്ഠകാര്യ ഹോണാഹി ഹേ എപ്പോഴും എന്ത് സ്മൃതി ഉണ്ടാകണം ശ്രേഷ്ഠ കാര്യമാണിത് മംഗളകാര്യമാണിത് ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നടക്കും ഹുവാഹി പടാഹെ നടന്നു കഴിഞ്ഞതാണ് അതിനാൽ നിശ്ചയബുദ്ധിയായി നിശ്ചിന്തരായി ചിന്തയില്ലാത്ത ചക്രവർത്തിമാരായിരിക്കും നിശ്ചയബുദ്ധിയായി നിശ്ചിന്തരായി ചിന്തയില്ലാത്ത ചക്രവർത്തിമാരായിരിക്കും ഏത്തോ സിറഫ് ബച്ചും കോ ബാക്കി ബാബ പറയണ ഈ ജോലികളൊക്കെ എന്താ നിങ്ങൾക്ക് ബിസിയായിരിക്കാൻ ബാബ തന്നിരിക്കുന്ന ഒരു സാമഗ്രി മാത്രമാണ് സേവനങ്ങൾ ബാബന് ഇതൊരു കളി മാത്രമാണ് കളി കളിപ്പിച്ചുകൊണ്ടിരിക്കയാണ് നിമിത്ത ബനായേ കർമ്മങ്ങൾക്കായി ബാബ നിങ്ങളെ നിമിത്തമാക്കിയിട്ടുണ്ട് വർത്തമാന ഒരു ഭവിഷ്യ അതും എന്തിനു വേണ്ടി ബാബന്റെ സേവനം എന്തിനാ തന്നിരിക്കണേ ബാബ നിങ്ങൾ നിമിത്ത ഭാവത്തോടെ ഈ കർമ്മങ്ങൾ വർത്തമാന സമയത്ത് ചെയ്യുമ്പോഴാണ് വർത്തമാനത്തിലും ഭാവിയിലും ഈ ചെയ്യുന്ന ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി കാരണം വിതച്ചാലല്ലേ കൊയ്യാൻ പറ്റും അതിനുവേണ്ടി ബാബ പറയണേ നിങ്ങൾക്ക് വിതയ്ക്കാൻ ബാബ അവസരം തന്നിരിക്കുകയാണ് കാം ബാബ കാ ബാബ പറഞ്ഞ സേവനങ്ങളെല്ലാം ബാബയുടേതാണ് പക്ഷെ പേര് കുട്ടികളുടേതും ബാബിനെ ഫലവും നിങ്ങളാണ് കഴിക്കുന്നത് ബാബ ഒന്നും ഫലമെടുക്കുന്നില്ല ചിന്തയില്ലാത്ത ചക്രവർത്തിമാരല്ലേ സേവാമേ സഫലതാക്ക സഹജ സാധൻ ഹി ഏഹെ സേവനങ്ങൾ സഹജമായി സഫലമാകുന്നതും ബാബ പറയണേ കരാനെ വാല കരാരെ എപ്പോഴാണ് ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സ്മൃതിയാണ് ബാബ പറയുന്ന സേവനങ്ങളെല്ലാം സഫലമാക്കിക്കുന്നത് അഗർ മേ കറാഹും അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആത്മാക്ക് ശക്തി പ്രമാൺ അപ്പൊ പറ ബാബ പറയണേ ആത്മശക്തിക്ക് അനുസരിച്ചുള്ള സേവനമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ബലത്തിനനുസരിച്ചേ ചെയ്യാൻ പറ്റൂ അപ്പ അതിൻ്റെ ഫലമേ കിട്ടൂ ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർവ്വശക്തിവാനാണ് ബാബ അപ്പൊ ബാബ പറയണേ അപ്പൊ കർമ്മത്തിൻ്റെ ഫലവും അത്ര തന്നെ ശ്രേഷ്ഠമായത് കിട്ടും ഈ സ്മൃതിയോടെ ചെയ്താൽ സദാ ബാബ ദ്വര പ്രാപ്ത കാരണം ബാബയാണ് നിങ്ങളെ കുട്ടികളെ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാക്കി കൈവെള്ളയിൽ സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം ഗോഡ്ലി ഗിഫ്റ്റ് ആയി തന്നിരിക്കുന്നതെന്ന സ്മൃതിയില് ജീവിക്കും ഭഗവാൻ എന്നെ ചിന്തയില്ലാത്ത ചക്രവർത്തിയാക്കി ഗാഡ്ലി ഗിഫ്റ്റ് അല്ലെ ബാബാറേനെ തന്നിരിക്കുകയാണ് അച്ഛൻറെയും അച്ഛൻ തന്നിരിക്കുന്ന സമ്മാനത്തിന്റെയും സ്മൃതി പാബ പറയണേ ഓരോ ദിവസവും ഉണ്ടെങ്കിൽ ഹർഘടി നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും ഏറ്റവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് സെലിബ്രേഷൻ ഡേ ആയിരിക്കും ഇങ്ങനെയുള്ള അനുഭൂതി ചെയ്യും ദുനിയ വലയത്തു പാബ പറയണേ ലോകത്തിലെ ആൾക്കാർ സെലിബ്രേഷൻസും ആശംസകളുമൊക്കെ വല്ലപ്പോഴുമാണ് പറയുക ക്യാക്യത്തെഹേ വിശേഷ ദിവസങ്ങളിൽ എന്താ ഗ്രീറ്റ് ചെയ്യുന്നത് ഹാപ്പി ഹോ ഹെൽത്തി വെൽത്തി ഹോ അല്ലേ സന്തോഷമായിരിക്കട്ടെ ഹെൽത്തി ആയിരിക്കട്ടെ അല്ലേ വെൽത്തി ആയിരിക്കട്ടെ ബാബ പറയണിങ്ങനെ പറയും അത് മാസത്തിലെ അല്ലെ അല്ലെങ്കിൽ വർഷത്തിലെ വിശേഷ ദിനങ്ങളിൽ മാത്രമാണ് ലെക്കിൻ ബൻ തോന്നിയും ചാത്തേ പറഞ്ഞത് കൊണ്ടാരും ആയിത്തീരില്ലോ ബാബ പറയണായിത്തീരണമെങ്കിൽ എന്തു ചെയ്യണം ഹാപ്പി ആയിരിക്കാൻ ഹെൽത്തി ആയിരിക്കാൻ വെൽത്തി ആയിരിക്കാൻ അവരവർ പ്രയത്നിക്കുകയും കൂടി വേണമല്ലോ ബാബ ത്വയ്സി മുബാരക്യെ ബാബ കുട്ടികൾക്ക് നൽകുന്ന ആശംസയെല്ലാം അങ്ങനെയാണ് പറിച്ചില്ലല്ല ബാബ എന്താ പറയണേ നിങ്ങൾ പ്രയത്നിക്കൂ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പുരുഷാർത്ഥം ചെയ്യൂ ഹെൽത്തിയായിട്ടിരിക്കാൻ പുരുഷാർത്ഥം ചെയ്യൂ അല്ലേ ബാബ പറയണേ ബാബ നിങ്ങൾക്ക് നൽകുന്ന ആശംസകളെല്ലാം സദാകാലത്തേക്ക് ഹെൽത്തി വെൽത്തി ഹാപ്പി ആയിരിക്കാനുള്ള വരദാനങ്ങളാണ് സിർഫ് മുഖസ്യ കേക്കറക്കെ വെറുതെ വായ് കൊണ്ട് പറഞ്ഞ് സന്തോഷിപ്പിക്കലല്ല ായി കൊണ്ട് പറഞ്ഞ് സന്തോഷിപ്പിക്കലല്ല പിന്നെയോ ലേ ഹെ ബാബ എന്താ പറയണേ നിങ്ങൾ ആയിത്തീരൂ നിങ്ങൾ ചെയ്യൂ ചെയ്യിപ്പിക്കാണ് ബാബ ചെയ്യണേ ആയിത്തീരാൻ ബാബ പറയണേ പ്രയത്നിക്കണം ആ പ്രയത്നമാണ് ഇവിടെ ആഘോഷം പ്രയത്നം അപ്പൊ ഈ മൂന്ന് ദിവസം എന്താണ് എഫർട്ടിനുള്ള ദിവസമാണ് പ്രയത്നിക്കാൻ അല്ലേ മൂന്ന് ദിവസത്തെ തപസ്യയിലെ രക്ഷ അതായിരിക്കണം ഇന്നത്തെ മുഴുവൻ ദിവസവും അല്ലേ ഫുൾ ഡേ എങ്ങനെ ആ ശരീരീതി നാച്ചുറൽ നേച്ചറാക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കറങ്ങുമ്പോഴും സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഓർമ്മ വേണം എൻ്റെ ഉള്ളിലെ എൻ്റെ കോൺഷ്യസ് ലെവൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണം ശരീരബോധത്തിലാണോ ഞാൻ അതൊരു ആത്മാഭിമാനിയുടെ നോട്ടമാണോ വർത്തമാനമാണോ പെരുമാറ്റാണോ അതാണല്ലോ ശരീരസ്ഥിതിയിൽ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കേണ്ട ത്രൂട്ട് ദ ഡേ ഫുൾ ഡേ ഞാൻ എവിടെയാണെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിലും അല്ലേ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താ എത്രത്തോളം ശരീരബോധത്തിലാണ് എത്രത്തോളം ഞാൻ അല്ലേ ആത്മബോധത്തിലാണ് ആ വ്യത്യാസം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നമുക്ക് ഇന്നത്തെ ദിവസം ആ ഒരു ഫുൾ ഡേ ആ സ്ഥിതിയിലൂടെ പോകാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാബ പറഞ്ഞ അവിനാശി എല്ലാം അവിനാശിയാക്കാനുള്ള ഒരാശംസയാണ് ബാബ തന്നോണ്ടിരിക്കുന്നത് ബാബ പറഞ്ഞ ഇത് വരദാനമാണ് നിങ്ങൾക്കുള്ള ഈ വർഷത്തിൻ്റെ മുരളിയിലും ബാബ നൽകിയ വരദാനം അതല്ലേ നാച്ചുറൽ നേച്ചറാക്കണം അവ്യക്തസ്ഥിതി നാച്ചുറൽ നേച്ചർ ഇന്ന് ഫുൾ അതായിരിക്കണം അശ്രീരി സ്ഥിതി സ്വാഭാവിക സ്വഭാവമായി മാറണം ആ തനാസിനേ ഹു ഏഹു ബാബ പറയണേ നിങ്ങൾ നിങ്ങൾ അല്ലേ ഈ സൃഷ്ടി വൃക്ഷത്തിൻ്റെ തൈത്തടിയ സബ് ശാഖായ ബാക്കി കാണുന്നതെല്ലാം ശാഖകളാ കാരണം നമ്മൾ എന്തുകൊണ്ടാണ് തൈത്തടി എന്ന് വിളിക്കണേ നമ്മളാണ് ദേവി ദേവത ധർമ്മത്തിലെ ആത്മാക്കൾ ബാക്കി ധർമ്മങ്ങളെല്ലാം ശാഖകളാണ് കൽപ്പവൃക്ഷത്തിൻ്റെ ശാഖകള് അതിനാൽ ബാബ പറയണേ വൃക്ഷത്തിൻ്റെ അടയാളമായി ക്രിസ്മസ് ട്രീയും കാണിക്കാറുണ്ട് അലങ്കരിച്ച് കാണിക്കും ബാബ പറയണേ ക്രിസ്മസ് ട്രീയിൽ കാണിക്കുന്നതെല്ലാം എന്താണ് ബൾബുകൾ ഇട്ടിട്ട് കത്തിച്ച് കാണിക്കും ബാബ പറയണേ വിശേഷിച്ച് തിളങ്ങുന്ന ഒരു ബൾബിനെയും കാണിക്കും ഒരു സ്റ്റാർ സ്പെഷ്യൽ ബാക്കിയെല്ലാം കുട്ടി കുട്ടി നക്ഷത്രങ്ങളെയും കാണിക്കും ബാബ പറയണേ ചെറിയ നക്ഷത്രങ്ങൾ ധാരാളമാണ് അതിൻ്റെ അർത്ഥം എന്താണ് കൽപ്പവൃക്ഷത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ ആത്മാക്കളാണ് ഒരു നക്ഷത്രം സ്പെഷ്യൽ നക്ഷത്ര സ്പെഷ്യൽ നക്ഷത്രം ആരാണ് സൃഷ്ടി വൃക്ഷത്തിലേക്ക് ഈ സമയത്ത് ഇറങ്ങി വരുന്ന നക്ഷത്രമാണ് ആര് പരമാത്മാ ഭഗവാൻ വന്ന് നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും തിളങ്ങാനുള്ള വെളിച്ചം തരുകയാണ് കൽപ്പവൃക്ഷത്തിലെ പാപ്പുവിനെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ താങ്കൾ ആത്മാക്കളാണ് ഓർജോ ബി ധരം പിതായേ മാത്തേഹേ പിന്നെ ഇവിടുത്തെ വിശേഷ നക്ഷത്രങ്ങളാണ് ആര് ധർമ്മസ്ഥാപനക്ക് വന്ന ധർമ്മസ്ഥാപകരായ ആത്മാക്കള് ഹിസാപ്സെ കാരണം ബാബൻ അവർ വിശേഷപ്പെട്ടവരാ അല്ലെ ഇബ്രാഹിം ക്രൈസ്റ്റ് ബുദ്ധൻ അല്ലെ ശങ്കരാചാര്യർ അവരുടെ പ്രത്യേകത എന്താണ് ബാബന് അവർ വിശേഷപ്പെട്ട ആത്മാക്കളാ അവരുടെ കണക്കിൽ അവർ സദോ പ്രധാനമായിട്ട് വരികയാണ് ഇസിലേ ഗോൾഡനേജ് ആത്മ ചമക്തിലെക്ക് നിശാനി അന്യധർ കി ശാഖായ ബാബ പറയണ എല്ലാവരും തിളക്കത്തോടെയിരുന്നത് സദോപ്രധാന സത്യുഗീ കാലഘട്ടത്തിലാണ് അല്ലെ സൂര്യവംശത്തിലാണ് എല്ലാവരും ഈ സൃഷ്ടി വൃക്ഷത്തില് തിളങ്ങുന്ന നക്ഷത്രങ്ങളായിരുന്നത് അപ്പൊ ബാബ പറയുന്നത് നിങ്ങളുടെ ഈ തിളക്കമാണ് ട്രീയിലും കാണിച്ചിരിക്കുന്നത് ഇസ്ലേസ്കല വൃക്ഷക്ക് നിശ്ചാനി അന്യധർമ്മക്ക് ബാബ പറയണേ നിങ്ങളുടെ ഈ സമയത്തെ ബാബ പറയണ ലക്ഷ്യമുണ്ടല്ലോ തിളങ്ങുന്ന നക്ഷത്രമായിട്ട് മാറണം അങ്ങനെ തിളക്കത്തോടു കൂടി സത്യുഗത്തിലെ ആ ദൈവിക ജീവിതം ജീവിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ബാബ പറയണേ അന്യധർമ്മങ്ങളിലും വൃക്ഷത്തിൻ്റെ രൂപത്തിൽ ആഘോഷങ്ങൾ അടയാളങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത് സാരേ വൃക്ഷക്ക ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹെ ബാബ പറയണ ഈ മുഴുവൻ സൃഷ്ടി വൃക്ഷത്തിനും ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഉണ്ട് മുതുമുത്തശ്ശൻ മാനവരാശിയുടെ മുതുമുത്തശ്ശൻ ആരാണ് അല്ല ബ്രഹ്മബാബയാണ് അതുകൊണ്ടാണ് ആദിദേവൻ അല്ലെങ്കിൽ അദം ഈ പേരുകളിൽ ബാബ അന്യധർമ്മത്തിലും സ്വീകരിച്ചിട്ടുണ്ട് കാരണം ഈ സാക്കാരി സൃഷ്ടിയിൽ ബാബ പറയണ ആദിപിതാവ് ആദിനാഥൻ പല ഭക്തിയിൽ ഭക്തിയിലറിയപ്പെടുന്നത് ആദിപിത ആദിദേവൻ ആദിനാഥ് ആദം അല്ലേ അപ്പം ബാബ പറയണേ ഇതെല്ലാം ആരുടെ മഹിമയാണ് ബ്രഹ്മ ബാബ ഇസ്ലി ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കേത്തേഹേ കാരണം ഈ ആദിപിതാവിലൂടെയാണ് പരമാത്മാ എന്ത് ചെയ്യണേ അല്ലെ വീണ്ടും സൃഷ്ടി വൃക്ഷത്തിൽ നമ്മൾ ആത്മാക്കളെ തിളങ്ങുന്ന സ്റ്റാറുകളാക്കി മാറ്റാൻ ജ്ഞാനത്തിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നത് അപ്പൊ ബാബ പറയണേ ആദിദേവ് ആദിദേവൻ ഒറ്റയ്ക്കല്ല പാപ ഒറ്റക്ക് തിളങ്ങല്ലല്ലോ ബ്രഹ്മാവിലൂടെ നമ്മളെല്ലാവരെയും പാപ പറയണേ അക്കേലെ ആദിദേവ് ഒരാദിദേവനല്ല പാപ പറയണേ ആ ആദി ആത്മായെ നിങ്ങളെല്ലാവരും ആദിയിലെ ആത്മാക്കളുമാണ് സാധുവോ ഇപ്പോ ആദിദേവനോടൊപ്പം തപസ് ചെയ്യാണ് പിന്നെ ആദിദേവനോടൊപ്പം ആദിയിൽ വരും കൃഷ്ണനോടൊപ്പം ഇറങ്ങി വരികയും ചെയ്യും അപ്പം ബാബ പറയണേ കൽപ്പം മുമ്പും നിങ്ങളൊപ്പം വന്നവരാണ് ഇത്രയും ലഹരി നിങ്ങൾക്കുണ്ടാകണം ഇന്ന് ഫുൾ ഡേക്കുള്ള അടുത്ത ലഹരിയുടെ പോയിന്റ് നമ്മൾ ആരാണ് ആദിയിലെ ആത്മാക്കളാണ് ആദി ആദിദേവനോടൊപ്പം ഇപ്പം ഇരിക്കുകയാണ് പിന്നെയോ അല്ല ആദിദേവനോടൊപ്പം നമ്മൾ വീണ്ടും കൃഷ്ണനോടൊപ്പം ആദിയിൽ കൃഷ്ണപുരിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും ൃഷ്ടി വൃക്ഷത്തില് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതുമുത്തശ്ശൻ ക്രിസ്മസ് അപ്പൂപ്പൻ ധ്രൂ ബ്രഹ്മ ശിവബാബയിൽ നിന്ന് സ്വത്ത് നേടിക്കൊണ്ടിരിക്കുക സമ്മാനം ഗിഫ്റ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് കുശിക്ക് ഗീത് ബാബ പറയണ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷത്തിന്റെ പാട്ടുകള് ബാബ പറയണ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കും ഹൃദയം ഈ പാട്ട് പാടട്ടെ ബാക്കി വിദേശികൾ ധാരാളം ബാബയുടെ മുന്നിലുണ്ടായിരുന്നു അപ്പൊ ബാബ പറയണേ ദേശത്തിലാകട്ടെ വിദേശത്തിലാകട്ടെ കൽപ്പവൃക്ഷത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെയാണ് ബാബ കാണുന്നത് സൂക്ഷ്മത്തിലെല്ലാവരും മധുബനാണ് സൂക്ഷ്മത്തിലെല്ലാവരും മധുബനിലാണ് ബാബ പറയണേ അതുകൊണ്ട് ബാബ എപ്പോഴും കുട്ടികളെ ആക്കാരി രൂപത്തിലാണ് കാണുക ശരീരത്തിലാണെങ്കിലും ബാബ നമ്മുടെ സൂക്ഷ്മരൂപം അവ്യക്ത രൂപമാണ് കാണുക ഗിഫ്റ്റ് നിങ്ങൾ കുട്ടികൾ എല്ലാവരും ബാബ തന്നിഫ്റ്റ് കണ്ട് സന്തോഷിക്കുകയല്ലേ എന്ന ബാബയുടെ വരദാനവും ഉണ്ട് എന്താ വരദാനം അതാണ് ഇന്നത്തെ വരദാനം മക്കളെല്ലാവരും സദാ സന്തോഷത്തിലിരിക്കുക അപ്പം ഇന്നത്തെ ഫുൾ ഡേ തപസ്സിയിൽ ഏത് വരദാനം സ്മൃതിയിൽ വെക്കണം ബാബ വരുന്നതും ബാബ്ദാദ ഇടയിലിടയിലെ ബാബ്ദാദ ശിവ ബാബ ബ്രഹ്മ ബാബയിലൂടെ അല്ലേ സദാ സന്തോഷത്തിലിരിക്കട്ടെ എന്ന വരദാനം നൽകുക അപ്പം എനിക്ക് സദാ സന്തോഷത്തിലിരിക്കണമെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന ചിന്തകളെ ഞാൻ കൊണ്ടുവരണം നല്ല സന്തോഷത്തിലിരിക്കാൻ പറ്റുമോ അപ്പോൾ ബാബ വരും തന്നു സദാ ദിൽ ഖുഷ്മിഠായി അടുത്ത ബാബ പറയണ ഞാൻ നിങ്ങൾക്ക് ഇന്ന് സ്വീറ്റും തരുകയാണ് ബാബ തന്നെ ഭട്ടിയുടെ ഉദ്ഘാടനം ചെയ്യാണ് മുരളിയിലൂടെ ഭട്ടി തുടങ്ങുമ്പോൾ എല്ലാവർക്കും അല്ലെ സ്വീറ്റ് തരണ്ടേ ബാബ പറയണേ എന്താ സ്വീറ്റ് ദിൽ ഖുഷ് മിഠായി ബാബ പറയണ മനസ്സെപ്പോഴെന്തിയ സന്തോഷത്തിൽ വെക്കുക അതാണ് സ്വീറ്റ് ഓർ പ്രാപ്തിക്ക് ഗീത് കാത്തേ ഹോ എന്താ പാട്ട് മുഴുവൻ ദിവസവും ബാബ പറയണേ മനസ്സുകൊണ്ട് പ്രാപ്തികളുടെ ഗീതം ഇന്ന് ഫുൾ ഡേ എനിക്ക് എന്തൊക്കെ നേട്ടം എനിക്ക് എന്തൊക്കെ ഉണ്ട് ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കരുത് അപ്പോൾ എന്താവും മൂട് കേടുവരും അതുകൊണ്ട് ഫുൾ ഡേ തപസ്യ എന്ന് പറഞ്ഞാൽ എന്താ ആത്മാവായി എനിക്ക് എന്തൊക്കെ അവിനാശി പ്രാപ്തികൾ കിട്ടിയിട്ടുണ്ട് ബാബ പറയണേ പ്രാപ്തികളുടെ സ്മൃതിയിൽ ഇരിക്കും ഡ്രാമാനുസാർ ബാബ പറയണേ ഡ്രാമ അനുസരിച്ച് ഭാരതീയർക്ക് വിശേഷ ഭാഗ്യമാണ് ഭാഗ്യം ഭഗവാൻ ഈ മണ്ണിലേക്കല്ലേ വന്നത് അല്ലേ എന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് അല്ലെ പുരുഷാർത്ഥം ചെയ്യാനും ചെയ്യിപ്പിക്കാനുള്ള അവസരവും തന്നിരിക്കുകയാണ് സഫീ ടീച്ചേഴ്സ് ബഡേ ദിൻ ബാബ മുന്നിൽ ടീച്ചേഴ്സ് സഹോദരിമാരുണ്ടായിരുന്നു അപ്പം ബാബ പറയണേ നിങ്ങളും ദിവസവും ആഘോഷിക്കുകയല്ലേ വലിയ അച്ഛൻ അപ്പ പറയ നിങ്ങൾ എൻ്റെ വലിയ മക്കൾ ലോകത്തിലുള്ളവർക്ക് വിശേഷ ദിനം ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ ദിവസവും ആഘോഷം ഇസ്മേ ബി ആ ബെഡേ ചോട്ടേ ഭായും ഉത്സാഹത്തില്ലാത്ത ഹോം ബാബ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും ഉണർവും ഉത്സാഹവും കൊടുക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തയില്ലാത്ത ചക്രവർത്തിമാരല്ലേ സദാ നിശ്ചയത്തിൻ്റെ ലഹരിയുടെ സ്ഥിതിയിലിരിക്കുകയാണെങ്കിൽ ആർക്കെ ചിന്തയില്ലാത്ത ചക്രവർത്തി ഇരിക്കാൻ പറ്റൂ നിശ്ചയത്തിലിരിക്കുന്നവർക്ക് ലഹരിയിലിരിക്കുന്നവർക്ക് ആത്മീയ ലഹരിയും പരമാത്മാവിൻ്റെ മഹാവാക്യങ്ങളിലുള്ള നിശ്ചയവും ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ ചിന്തയില്ലാത്തവരായിട്ടിരിക്കാൻ പറ്റൂ ബാബ പറയുന്ന അവർ നിശ്ചയ വിജയികളായി മാറും ഓർ നശ ഖിമേ സദാ ബാബ പറയുന്ന ആത്മീയമായ ലഹരിയാണ് നിങ്ങളെ സന്തോഷത്തിൽ സദാ പറക്കാൻ സഹായിക്കുന്നത് ചിന്തയില്ലാത്ത ചക്രവർത്തി എന്തെങ്കിലും ചിന്തയുണ്ടോ ബാബ സേവനങ്ങൾ എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാക്കും അയ്യോ ബാബയുടെ മക്കൾ വരുമോ നല്ല നല്ല മക്കൾ വരില്ലേ ബാബ പറഞ്ഞ ഇതുവരെ സേവനങ്ങൾ ഉണ്ടാകും ബാബ എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടോ ബാബന് നിങ്ങളൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട അസൂച് ബാബ പറഞ്ഞ ഇങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോൾ ഇല്ലാണ്ടാകുന്നു വിഷമിക്കുന്ന ആശങ്കയുടെ ചിന്ത ഇല്ലാണ്ടാകുമ്പോൾ ബാബ പറയുന്ന സേവനങ്ങൾ പ്പെടും ബാബന് നിങ്ങള് ടെൻഷനടിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ബാബ പറഞ്ഞ അഭിവൃദ്ധിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ബാബ പറയണേ എപ്പോഴാണോ ടെൻഷൻ ഇല്ലാത്തവരായി മാറുന്നത് നിശ്ചയത്തോടു കൂടി അല്ലെ ലഹരിയുള്ള ശുഭ ചിന്തനത്തിൽ ഇരിക്കുമ്പോ ബാബ പറയണ അഭിവൃദ്ധി ഉണ്ടാകും സൂക്ഷ്മ സന്നിഹിമ്പടേക്ക് ടെൻഷൻ അടിച്ചത് കൊണ്ട് ബാബ പറയണേ ചിന്തിച്ച് വിഷമിച്ചത് കൊണ്ട് ഒന്നും അഭിവൃദ്ധി ഉണ്ടാവില്ല ആ സൂക്ഷ്മൻ ബുദ്ധി കൊ ഫ്രീ രഖ ബാബ പറയണേ വിഷമിക്കുന്ന ചിന്തകളില്ലാത്തവരായി ശുഭം ചിന്തിക്കുന്നവരായി മാറുമ്പോൾ ബാബക്ക് ശക്തി മതത് കേ രൂപമേ അവൻ അപ്പോഴാണ് ഈശ്വരൻ്റെ ശക്തി സഹായത്തിൻ്റെ രൂപത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങളെക്കുറിച്ച് വിഷമിക്കുകയാണെങ്കിൽ പിന്നെ അവനെ ബാബയ്ക്ക് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം നിങ്ങളെ ഉണ്ട് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ ബാബ പറയണേ അപ്പം നിങ്ങൾ കരച്ചിൽ അവസാനിപ്പിക്കുന്നു വിഷമം അവസാനിപ്പിക്കുന്നു ശ്രേഷ്ഠ വിചാരത്തിൽ ബാബ പറയണേ ശുഭസങ്കല്പത്തിലിരിക്കുന്നു അപ്പോൾ ബാബയുടെ ശക്തി സഹായിക്കുന്നത് അനുഭവമാകും സൂചനമേഹി നിങ്ങൾ ബാബ പറഞ്ഞേ വിഷമിക്കുന്ന തരത്തിലുള്ള ചിന്തകളിൽ തന്നെ ബുദ്ധിയെ ബിസിയാക്കി വെച്ചാൽ ബാബയുടെ ടച്ചിങ് എന്ത് ചെയ്യണമെന്ന് ഈശ്വരൻ്റെ ടച്ചിങ് ബാബയുടെ ശക്തി ബാബനെ നിങ്ങൾക്ക് ഗ്രഹിക്കാനാകില്ല വ്യത്യാസം പറയാം ബാബ നിങ്ങൾ എന്താകും എന്താകും എന്ന് പറഞ്ഞ് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യണം വിപരീത സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഈശ്വരൻ്റെ ടച്ചിങ് നിങ്ങൾക്ക് വിഷമിക്കുന്നവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല തിരിച്ച് ബാബ ഒരു വഴി തീർച്ചയായും കാണിച്ചു തരും ഞാൻ ബാബയുടെ കുട്ടിയാണ് എല്ലാ വഴികളും കൂടെ ഒരുമിച്ച് ഒരിക്കലും അടയില്ല ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു വരിക തന്നെ ചെയ്യും ആ കൂടി ബുദ്ധിയോഗം ഭഗവാനില് വെച്ച് ബാബ പറഞ്ഞേ ഒരു നിമിഷം ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് അല്ലെ ശാന്തമായ മനസ്സിലെ വഴി തെളിയുള്ളൂ പറയാ ബാബ വിഷമിച്ചിരിക്കുന്ന മനസ്സിലെ ബാബ വഴി തെളിയിച്ച് കാണിച്ചാലും നമുക്ക് ബാബനെ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല ബാബ ഓർഹം ബാബനെ എങ്ങനെയിരിക്കണം ഞാനും ബാബയും എന്ന ഭട്ടിയുടെ ശ്ലോകൻ എന്താണ് ഞാനും ബാബയും കമ്പൈൻഡായിട്ടിരിക്കും കരാവൻഹാർ ഓർക്കറിനേക്ക് നിമിത്ത് ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിക്കുന്നു ഞാൻ നിമിത്തം ഇസ്കോ സോശിതേ ബാബ പറഞ്ഞേ ഈ സങ്കല്പമാണ് ചിന്തയില്ലാത്ത ചക്രവർത്തിയയ്ക്ക് മാറ്റം ഏക്ക് അതാണ് നമ്മുടെ മൂന്ന് ദിവസത്തെ ബാബ തന്നെ ഓർമ്മിപ്പിക്കുക ഭട്ടി എന്താ ഒരു ബാബയുടെ ഓർമ്മ ഒരേ ഒരു ബാബയുടെ ഓർമ്മ എങ്ങനെയാണ് ചുവാലാമുഖി യോഗം ഈ മൂന്ന് ദിവസത്തേക്കുള്ള തീം അതാണ് ഒരേയൊരു പാപ ഫുൾ ഡേ നോക്കണം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല ഫുൾ ഡേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് ചെക്ക് ചെയ്യണം ഒരാളല്ലാതെ ഒന്നിൻ്റെ ഓർമ്മയല്ലാതെ വേറൊന്നുമില്ലല്ലോ വിഷമിക്കുന്ന ചിന്ത ടെൻഷൻ്റെ ചിന്ത ബേജാറിൻ്റെ വിചാരങ്ങൾ ഈ മൂന്ന് ദിവസം ഇതെല്ലാം എല്ലാവർക്കും അവധി കൊടുക്കുക അവർക്കെല്ലാം നോട്ട് അലൗഡ് എന്തുണ്ടോ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ചിന്തിക്കാം ഈ മൂന്ന് ദിവസം എനിക്ക് എന്തിനുള്ളതാണ് പവർഫുൾ പറയണേർമ്മ ശുഭ ചിന്തന്മ രഹ്നെ വലൂങ്കോ യുക്തി പറഞ്ഞേര് മക്കളെ ഏത് വിപരീത സാഹചര്യത്തിലും ശുഭ ചിന്ത കൈവിടാതിരുന്നാൽ കബി ചിന്താ ഹിഹുദ് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല ചിന്തിച്ച് വിഷമിക്കേണ്ടി വരില്ല നോട്ട് ചെയ്തോ വിധി ആർക്ക് ചിന്തിച്ച് വിഷമിക്കേണ്ടി വരില്ല ശുഭ ചിന്തനം കൈവിടാത്ത കുട്ടികൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നോട്ട് ചെയ്തോളൂ എവിടെ ബുദ്ധിയിൽ എന്ത് ഇളക്കുന്ന സാഹചര്യം വന്നാലും അകത്ത് നമ്മൾ ഇളകരു ഉള്ളിനെ ശാന്തമാക്കി വെക്കണം ഉള്ളുകൊണ്ട് പാപയുടെ മഹാവാക്യത്തിൽ മുറുകെ പിടിച്ച് സശക്തരായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പുറമേ ബഹളത്തിൻ്റെ ഇടയിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പാടില്ലാത്തത് ബാബ നമുക്ക് കറക്റ്റ് ഗൈഡൻസ് തരും ജഹാൻ ചിന്താ ഹെ ബാബ പിന്നെ സാഹചര്യം വന്നു നിങ്ങൾ തന്നെ അപ്പൊ ചിന്തിച്ച് വിഷമിക്കുകയാണെങ്കിൽ ബഹൻ ശുഭ ശുഭ ചിന്തനെയൊക്കെയാണ് ഇപ്പം എന്ത് വരില്ല ശുഭചിന്തനം വരില്ല ജഹാ ശുഭ ചിന്തൻ ഹേ ശുഭിന്തനം ഉണ്ടെങ്കിൽ ബാബ പറഞ്ഞെ വിഷമിപ്പിക്കുന്ന ചിന്ത അവർക്ക് വരികയുമില്ല ക്ലിയർ ആയില്ല വിധി ജീവിതം ജീവിക്കാനുള്ള ഫോർമുല പറഞ്ഞുതരാ ബാബ ഇപ്പോഴത്തെ സാഹചര്യം അതാണല്ലോ എങ്ങനെ ജീവിക്കണമെന്ന് പറയാ ബാബ ചിന്തയുടെ ലോഗാണല്ലോ ഡെയിലി ചിന്തിക്കാനുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുക അപ്പം ബാബ പറയണേ ശുഭ ചിന്തനത്തോടെ മുന്നോട്ട് പോകും ച ചാരോ മോർക്കെ ഇപ്രകാരം നാനാഭാഗത്തുമുള്ള ഗോഡ്ലി ഗിഫ്റ്റ് അധികാരി ഈശ്വരന്റെ സമ്മാനത്തിന് അധികാരികളായ ഗിഫ്റ്റ് കിട്ടിയില്ല എല്ലാവർക്കും സാധാരണ ബട്ടിയുടെ ലാസ്റ്റ് ഡേയിലാണ് നമുക്ക് ബാബ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് തരാ എന്നാ ബാബ ഫസ്റ്റ് ഡേ തന്നെ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞു ബെഡേത്തെ ബെഡേ ബാബാക്കേ ബഡേത്തെ ബഡേ ഭഗ്യവാൻ നോക്കൂ ഇന്ന് ബാബ തരുന്ന ഈ ഓരോ സമ്മാനവും ഇന്ന് ഫീൽ ചെയ്യണം വട്ടിയിലിരിക്കുമ്പോൾ ഓരോ സമ്മാനവും ഗോഡ്ലി ഗിഫ്റ്റിൻ്റെ അധികാരി വലിയതിലും വലിയ അച്ഛൻ്റെ വലിയ ഭാഗ്യശാലി ആത്മാവ് എന്തൊക്കെയാ എനിക്ക് ഭാഗ്യം കിട്ടിയത് വലിയ ഭാഗ്യം അതായിരിക്കണം ഇന്നത്തെ നമ്മുടെ തപസ്യ എന്തൊക്കെയാ ഭാഗ്യം ഓർമ്മിക്കണം രാവിലെ കണ്ണ് തുറന്നതു മുതൽ അല്ലേ എത്ര ഭാഗ്യമാണ് എത്ര ഭാഗ്യമാണ് എന്തൊക്കെ ഭാഗ്യമാണ് ആദിപിതാക്കെ ആദി സാധ്യ പാപ്രേണേ അടുത്തത് ആദിപിതാവിൻ്റെ ആദിമുതലുള്ള സത്യാണ് ഞാൻ ആദിപിതാവിൻ്റെ അല്ലേ ആദി മുതലുള്ള സത്യം ബ്രഹ്മാബാബയോടൊപ്പം ഞാൻ തുടക്കം മുതലുണ്ടാവും ഈ ലഹരി എപ്പോഴും ഉണ്ടാവണം ബ്രഹ്മാബാബയോടൊപ്പം ഞാൻ തുടക്കം മുതല് കൃഷ്ണനോടൊപ്പം സൂര്യവംശത്തിൽ ഒന്നേ ഒന്ന് മുതൽ ഞാനും ഉണ്ടാവും പാപയോടൊപ്പം ഉണ്ടാവും അവസാനം ഉണ്ടല്ലോ നിർമ്മൽ ശാന്ത ദാദിയുടെ അടുത്ത് ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു ദാദിയേ നിർമ്മൽ ശാന്താദാദി പാബയുടെ ബ്രഹ്മബാബയുടെ മകളാണല്ലോ യജ്ഞത്തിൽ വലിയ പട്ടുധാരിയുമാണ് അപ്പോൾ ദാദിയോട് ചോദിച്ചു പക്ഷേ യജ്ഞത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാക്കി ബ്രഹ്മബാബ പ്രകാശ്മണിയും ദാദിജിക്കാണല്ലോ കയ്യിൽ കൈ കൊടുത്തത് അപ്പൊ ദാദിര ഉദ്ദേശിച്ച ദാദി ദാദിക്ക് വിഷമം വന്നില്ലേ അപ്പോ ദാദിജിക്ക് ദാദിജിയുടെയും മുകളിൽ ഇത്രയും ദാദിമാരുണ്ടല്ലോ വിശ്വത്തിന്റെ ചാർജ് ജാൻഗി ദാദി മുഴുവൻ ചാർജ് പ്രകാശ്മണി ദാദിജിക്ക് കൊടുത്തു അതിൻ്റെയും താഴെ ഗുൾജാർ ദാദിയായിരുന്നു അടുത്ത പാർട്ട് അപ്പോൾ പ്ര നിർമ്മൽ ശാന്ത ദാദിയോട് ചോദിച്ചു അപ്പോൾ ദാദിജിക്ക് ചിന്തയൊന്നും വന്നില്ലേ ഞാൻ ബാബയുടെ പുത്രിയാണ് ഇത്രയും ശ്രേഷ്ഠ പാർട്ട് പാർട്ടയജ്ഞത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എനിക്കെന്താ ഈ പദവിയൊന്നും കിട്ടിയില്ല എന്നെക്കാളും മുന്നിൽ എത്ര ദാദിമാരാണ് ഈ സങ്കല്പം എന്ന് ചോദിച്ചു അപ്പോൾ ദാദി പറഞ്ഞു എനിക്ക് സന്തോഷമാണ് ഇത്രയും സന്തോഷമാണ് പ്രകാശ്മണി ദാദിജിക്ക് ബാബ ഇത്രയും വലിയ സീറ്റ് കൊടുത്തതിൽ ജാൻഗി ദക്ക് ബാബ ഇത്രയും വലിയ കാര്യത്തിന് നിമിത്താക്കിയതിൽ ഗുർജാർ ദാദി ബാബയുടെ എനിക്ക് എനിക്കിത്രയും സന്തോഷമാണ് കാരണം എൻ്റെ സന്തോഷത്തിൻ്റെ ആധാരം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇവരെല്ലാവരും സംഘം യുഗത്തിൽ ഇത്രയും വലിയ പാർട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ പാർട്ട് ഇത്രയും അതിശ്രേഷ്ഠമാണ് അവരുടേത് ശ്രേഷ്ഠമാണെങ്കിൽ എൻ്റെ പാർട്ട് അതിശ്രേഷ്ഠമാണ് എന്താ ശ്രേഷ്ഠത അടുത്ത കൽപ്പത്തിലും ഞാൻ തന്നെ ബ്രഹ്മാബാബ ബ്രഹ്മാ ബാബ ലൗകിക് രീതിയില് ദാതാ ലേഖരാജിന്റെ പുത്രിയായി ഞാൻ തന്നെയാണല്ലോ ജനിക്കുക അത് ഇവർക്കാര്ക്കും ആ പാർട്ടില്ലേല്ലോ സംഗമത്തിൽ എല്ലാവരും ഏത് പാർട്ടും അഭിനയിച്ചോട്ടെ പക്ഷേ കല്പാന്ത്യത്തില് ഞാനാണ് ബാബയുടെ പുത്രി എനിക്ക് മൂന്നച്ഛനാ ബ്രഹ്മാവിലൂടെ ശുഭാബ്യം കിട്ടി ദാതാ ലേഖരാജിനെയും ശരീരത്തിന്റെ പിതാവായി കിട്ടി എൻ്റെ അലൗകിക പിതാവ് ബ്രഹ്മബാബ് ത്രീ ഇൻ വൺ അതെനിക്ക് മാത്രമല്ലേ ഉള്ളൂ ദാദി പറഞ്ഞു അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ആധാരം എനിക്കെന്ത് കിട്ടിയില്ല പദവി അതിനെക്കുറിച്ച് ദാതി ചിന്തിച്ചില്ല പക്ഷെ എനിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് കിട്ടിയ പ്രാപ്തി എന്താണ് അതായിരുന്നു ദാദി പറഞ്ഞത് ഉത്തരം അതുകൊണ്ട് തന്നെ ബാബൻ പലതവണ പറഞ്ഞു പ്രാപ്തികളെ കുറിച്ച് അപ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കരുത് പ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കും ഡയത്തെ ബെഡേ ബാബാ ദ്വാര ഏറ്റവും വലിയ അച്ഛനിലൂടെ മുഹബത്ത് കി മുബാരക് ബാബ പറയണേ പ്രേമപൂർണമായ ആശംസ അവിനാശി വരദാനം പ്രാപ്തിക്കരണേവാലെ ബാബയിൽ നിന്ന് അവിനാശിയായ വരദാനം പ്രാപ്തമാക്കുന്ന സർവ്വസാക്കാരി ആക്കാരി ശരീരത്തിലും ബാബ പറയണ സൂക്ഷ്മത്തിലും ബാബയുടെ ഒപ്പം ഇരിക്കുന്ന സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഒപ്പമുള്ള മക്കൾക്ക് ദിൽ ഖുഷ് മിഠായി കെ സാത് ഹൃദയം നിറഞ്ഞ അല്ല മധുരമായ മുഠായിയോടൊപ്പം ബാബ പറഞ്ഞേ ഓർ നമസ്തേ സ്നേഹസ്മൃതികളും നമസ്കാരം ഇനിയും ബാബയുടെ മുരളിയിൽ ഗ്രൂപ്പ് ഗ്രൂപ്പിനോടുള്ള സുന്ദര മഹാവാക്യങ്ങളുണ്ട് നിങ്ങൾക്കതും പഠിക്കാം കാരണം ഇന്ന് പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് മണിവരെയുള്ള മെഡിറ്റേഷൻ ഒരു മണിക്കൂർ മെഡിറ്റേഷൻ മുരളി ഉപയോഗിച്ചിട്ടുള്ള അഭ്യാസമാണ് അപ്പോൾ ഇന്നത്തെ ഈ മുരളിയാണ് നിങ്ങൾ ആ സമയത്ത് എടുക്കേണ്ടത് അവ്യക്ത മുരളിയെടുത്ത് ഓരോരോ മഹാവാക്യം ഇപ്പം നമ്മൾ മുരളി കേട്ടു ഇനി ഓരോ മഹാവാക്യവും ബാബ പറയുന്ന ഓരോ വാക്കുകളും ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് നമ്മൾ സൈലൻസ് വട്ടിയിലിരുന്നപ്പോൾ ചെയ്തുവല്ലോ അതേപോലെ ഒരു സെൻറ്റൻസ് പഠിക്കുക ബാബ പറഞ്ഞ ഓരോ വാക്കുകളും അനുഭവം ചെയ്യുക അനുഭൂതിയിൽ ഇരിക്കുമ്പോൾ അനുഭവത്തിൽ മുഴുകുക അനുഭൂതിന്ന് പുറത്ത് വന്നിട്ട് അടുത്ത മഹാവാക്യം പഠിക്കുക മലയാള മുരളി എല്ലാവർക്കും പ്രിൻ്റ് മുരളി കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ഫോണിൽ എല്ലാവർക്കും മുരളിയുണ്ട് നിങ്ങൾ മുരളി എടുത്ത് വെച്ചിട്ട് വേണം പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് മണിവരെ യോഗം ചെയ്യാൻ യോഗമാണ് പക്ഷെ മുരളിയിലൂടെ പാവാ അങ്ങനെ സൈലൻസിലേക്ക് പോകണം മുരളി വെച്ചിട്ടുള്ള യോഗം ചെയ്യാൻ അപ്പോൾ ബാക്കി മുരളി മുഴുവൻ പഠിച്ചു തീർക്കാനുള്ള തത്രപ്പാടൊന്നും വേണ്ട ഓരോന്നും അനുഭൂതിയിലേക്ക് മുഴുകാൻ സൈലൻസിലേക്ക് പോകാൻ ആ ശരീരിയാകാൻ അച്ഛനോടൊപ്പം ഇരിക്കുന്ന ആ ശരീരീ സ്ഥിതിയുടെ അനുഭൂതി ചെയ്യാൻ